മനസ്സ് ശാന്തവും സ്വസ്ഥവുമാണെങ്കിൽ ശരിയായി ചിന്തിക്കാനും സാഹചര്യങ്ങളെ ശരിയായി മനോഹരമായി ഭംഗിയായി വിശകലനം ചെയ്യാനും നമുക്ക് സാധിക്കും. ശാന്തതയുടെ തീരത്തേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ എങ്ങനെ നയിക്കാം എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തൊട്ടു താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഉണർത്തട്ടെ. ഒരിക്കലൊരു കർഷകന് വൈക്കോൽപ്പുരയിൽ വെച്ച് തൻ്റെ വാച്ച് നഷ്ടപ്പെട്ടു. ചെറുപ്പത്തിൽ ജന്മദിന സമ്മാനമായി തൻ്റെ മുത്തച്ഛൻ നൽകിയത് കൊണ്ട് തന്നെ അയാൾക്കത് വളരെ പ്രിയപ്പെട്ട ഒരു വാച്ചായിരുന്നു. വൈക്കോൽ കൂനയിൽ കുറേ നേരം തിരഞ്ഞിട്ടും വാച്ച് കിട്ടാതായപ്പോൾ അയാൾ നിരാശനായി തൽക്കാലം തിരച്ചിൽ നിർത്തി. അവിടെ അടുത്തു തന്നെ ഒരു കൂട്ടം കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ടായിരുന്നു. അവരോട് കാണാതായ വാച്ച് കണ്ടെത്താനായി സഹായം ആവശ്യപ്പെട്ടു. കുട്ടികൾ വൈക്കോൽപ്പുരയിൽ മുഴുവൻ തിരഞ്ഞെങ്കിലും വാച്ച് കണ്ടെത്താൻ സാധിച്ചില്ല. വാച്ച് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഏറെക്കുറെ നഷ്ടപ്പെട്ടപ്പോൾ ഒരു കുട്ടി അയാളുടെ അടുത്ത് വച്ച് ആവശ്യപ്പെട്ടു, എനിക്ക് വാച്ച് കണ്ടെത്താൻ ഒരവസരം കൂടി നൽകണമെന്ന്. അയാൾ സമ്മതിച്ചു. കുട്ടി വൈക്കോൽപ്പുരയ്ക്കകത്തേക്ക് പോയി അല്പസമയത്തിനകം കാണാതായ വാച്ചുമായി പുറത്തു വന്നു. ഇത് കണ്ട് കർഷകൻ അക്ഷരാർത്ഥത്തിൽ അത്ഭുത സ്തബ്ധനായിപ്പോയി. ആ കുട്ടിയുടെ വിജയരഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്യാതെ കുറച്ചു നേരം അവിടെ നിലത്തിരുന്നു, ചുറ്റുപാടും നല്ലവണ്ണം ശ്രദ്ധിച്ചു. ആ നിശബ്ദതയിൽ വൈക്കോൽപ്പുരയുടെ ഒരു മൂലയിൽ നിന്ന് വാച്ചിൻ്റെ ടിക് ടിക് ശബ്ദം കൃത്യമായി കേൾക്കാൻ സാധിച്ചു. പിന്നെ അത് കണ്ടെത്തുക എളുപ്പമായിരുന്നു. ശാന്തമായ മനസ്സ് തെളിമയോടെ ചിന്തിക്കാനും പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്താനും പ്രാപ്തമാക്കുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ടെൻഷൻ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ നിരവധിയാണ്. പ്രകൃതി സൗന്ദര്യം ദർശിക്കുക, കടലും പുഴകളും അരുവികളും ആസ്വദിക്കുക, മനസ്സിന് ഉല്ലാസം തരുന്ന പ്രവൃത്തികളിലും ഹോബികളിലും കൃത്യമായി ഏർപ്പെടുക, സുഹൃത്തുക്കളോടും കൊച്ചുകുട്ടികളോടുമൊപ്പം കുറച്ച് കൂടുതൽ സമയം പങ്കിടുക തുടങ്ങിയവയൊക്കെ നമ്മുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കി മനസ്സ് ശാന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട്